യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേലിന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ 149-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 5-ാം സദനത്തെ കുറിച്ചുള്ള 12-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ഐക്യത്തിന്റെ 5-ാം സദനത്തിലെ പദവിയിലേക്ക് വരുന്ന വ്യക്തി വലിയ ആനന്ദാനുഭൂതിയുടെ വശം ഒരു വശത്തുണ്ട് അനുഭവം, എങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഒരു ഞെരുക്കവും സഹനവും കുരിശും കൂടി ഉണ്ട്. നമ്മൾ ദൃശ്യം പറയുകയാണ്, അതൊരു ഭൗമികമായ രീതിയിലോ ലൗകികമായ രീതിയിലോ ഞെരുക്കമല്ല, മറിച്ച് തമ്പുരാന്റെ കയ്യിലേക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ ഇതുവരെയും വേണ്ട പോലെ പറ്റുന്നില്ലല്ലോ, പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഞെരുക്കമാണ്. ആഗ്രഹം വളരെ കത്തി ഉയരുകയാണ്. അഭിനിവേശം തമ്പുരാനെ സ്നേഹിക്കാനും അവിടത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ എല്ലായിടത്തും സ്നേഹിക്കാനും, പക്ഷെ അതനുസരിച്ചൊന്നും ആകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ചെറുക്കത്തിന്റെ തലമാണ് 10-ാമത്തെ ഖണ്ഡികയുടെ പകുതി ഭാഗമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഒത്തിരി ഒരു കണ്ണീർ ചിന്തുന്ന അനുഭവം പോലും പ്രാർത്ഥനയുടെ അവസരത്തിൽ വരാം. അവള് ധാരാളം കണ്ണീർ ചെറിയ പോലെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഇതാണ് അവളുടെ വ്യഥ. കൂടുതൽ വ്യസനഹേതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിചാരത്തിൽ നിന്നായിരിക്കാം ഈ വ്യഥ കുറെയൊക്കെ ഉത്ഭവിക്കുന്നത്. അതായത് ദൈവത്തെ മനുഷ്യ ദ്രോഹിക്കുന്ന കാഴ്ച സങ്കടമുണ്ടാക്കുന്നു. ഭൂമിയിൽ അവിടത്തേക്ക് ലഭിക്കുന്ന തുച്ഛമായ വണക്കം വേദനയുണ്ടാക്കുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ പതിതരും അവിശ്വാസികളും അവരുടെ ഭീമമായ സംഖ്യ മുതലായവ, ഇതെല്ലാം മണിയത്തിൽ സഹനം ഉണ്ടാക്കുന്ന ഒരു ചിന്തകൾ. സർവോപരി ദുസ്സഹമായ വ്യസനത്തിന് നിദാനം ക്രൈസ്തവ ആത്മാക്കളുടെ നാശമാണ്. ഈശോയെ അറിഞ്ഞ വ്യക്തികള് അവസരം മുങ്ങിയവര് പോലും നാശത്തിലേക്ക് പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. വളരെ മോശമായി ജീവിക്കുന്നവർക്ക് പോലും ദൈവത്തിന്റെ അതീവ കാരുണ്യത്താൽ സൽപദത്തിലേക്ക് പിന്തിരിഞ്ഞ് രക്ഷ നേടാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് അറിയാമെങ്കിലും അവരിൽ നിന്ന് കൂടിയും നിരവധി ആത്മാക്കൾ ശിക്ഷാർഹരായി തീരുന്നുവെന്ന് അവൾ ഭയപ്പെടുന്നു. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള വലിയ തീക്ഷണത കൊണ്ട് ഞെരുങ്ങുന്ന ഒരു അനുഭവം. ഒരുപക്ഷെ ഓരോ സംസാരം പറയുന്നവർ, നിങ്ങൾ ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം ഞെരുങ്ങാതിരിക്കുന്നത്, സകല സഭകളിൽ ഉൾക്കണ്ട എന്നെ നിരന്തരം വേട്ടയാടുക എന്ന് പറയുന്ന 2 കൊരിന്ത്യർ 11 ആ ഒരു പങ്കുവെക്കലിന്റെ അനുഭവം, അപ്പസ്തോലന്റെ ഞെരുക്കം, ഇവിടെ നമുക്ക് അങ്ങനെ ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നു. 11-ാം ഖണ്ഡിക, ദൈവത്തിന്റെ മാഹാത്മ്യം. ഏതാനും വർഷങ്ങൾക്ക്, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപ് ഈ ആത്മാവിന് തന്നെ പറ്റി മാത്രമല്ല ഒരു ചിന്തയുമില്ലായിരുന്നു. ഇത് ഈ രൂപാന്തരീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു ചിത്രപ്പാകുന്നത് വരെയും, എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അനുഭവത്തിലേക്ക് വരുന്നിടം വരെയും ഒരാത്മാവ് ഒരു വ്യക്തിക്ക് നമുക്ക് നമ്മളെ പറ്റി മാത്രം ചിന്തകൾ എപ്പോഴും, നമ്മുടെ കാര്യങ്ങൾ ഉത്കണ്ഠ ആവശ്യങ്ങൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താണ് ഇത്ര വ്യസനകരമായ ഉത്കണ്ഠയിൽ ഇപ്പോൾ അവളെ ആഴ്ത്തിയത് ആരാണ്? അവൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്നതോളം മനസ്താപം നമുക്ക് അനേകം വർഷത്തെ ധ്യാനം കൊണ്ട് പോലും ഉണ്ടാവുകയില്ല. എന്റെ ദൈവം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അനുഭവപ്പെടുന്ന നൊമ്പരം, ദൈവസ്നേഹം, പാപത്തെ കുറിച്ചുള്ള വേദന, പാപികളെ കാണുമ്പോഴുള്ള വേദന, ഇതൊക്കെ ഇതിന് മുമ്പ്, ഈ ദൈവ കുറവ് തരുന്നതിന് മുമ്പ് എന്തുമാത്രം മണിക്കൂറുകള്, ദിവസങ്ങള്, വർഷങ്ങള് തന്നെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഓർത്തും കേട്ടും പറഞ്ഞു ഒക്കെ ഇരുന്നാൽ പോലും അങ്ങനെ നമ്മളെ തോന്നിയിട്ടില്ല, ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാം മാറിപ്പോയി. നമുക്ക് അനേകം വർഷം ധ്യാനം കൊണ്ട് പോലും ഉണ്ടാവുകയില്ല. എന്റെ ദൈവം ഞാൻ എന്ത് ചെയ്യേണ്ടു? ദൈവത്തെ ദ്രോഹിക്കുക എത്ര മഹാപാപമാണെന്നും ശിക്ഷാർഹരാകുന്നവർ അങ്ങേ മക്കളും എന്റെ സഹോദരരുമാണെന്നും ഞങ്ങൾ ജീവിക്കുന്ന പരിതാപസ്ഥകൾ എന്തുമാത്രം അപകടം നിറഞ്ഞതാണെന്നും ഈ നിർഭാഗ്യ ജീവിതത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് എത്ര അപലക്ഷണീയമാണെന്നും ധ്യാനിക്കുവാൻ അനേകം ദിവസങ്ങൾ അഥവാ വർഷങ്ങൾ തന്നെ ചെലവഴിച്ചാൽ അധികമായി പോകുമോ? ഇല്ല പുത്രിമാരെ, ഞാൻ പറയുന്ന വ്യസനം അങ്ങനെയൊന്നും ഉള്ളതല്ല. അങ്ങനെ ധ്യാനിച്ചു വായിച്ച് ചിന്തിച്ച് പറഞ്ഞുണ്ടാകുന്ന സങ്കടവും വിഷമവും അത് ഒരിക്കലും അധികമല്ല. എത്ര സമയം ചെലവഴിച്ച, വർഷങ്ങൾ ചെലവഴിച്ച പോലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ പറയുന്ന കാര്യം വ്യത്യസ്തം നമുക്ക് പറയാണ്. ഞാൻ പറയുന്ന വ്യസനം അങ്ങനെയുള്ളതൊന്നുമല്ല. അതൊക്കെ ദൈവസഹായത്താൽ നിരന്തരമായ ധ്യാനം വഴി ഉൽപ്പാദിപ്പിക്കാമെങ്കിലും മേൽപ്പറഞ്ഞ ദുഃഖം പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടുകയില്ല. നമുക്ക് സങ്കടമുണ്ട്, ഈശോയുടെ സഹനവും പാപങ്ങളുടെ നാശവും ബാലമക്കളുടെ തിന്മയും എല്ലാം കണ്ട് സങ്കടവും വിഷമവും ഉണ്ടെന്ന് ഉള്ളിൽ ഇതുവരെ തട്ടുകയല്ല. സ്വപക്ഷത്തു നിന്നും യാതൊരു ശ്രമവും കൂടാതെ ചിലപ്പോൾ മനസ്സിന് വിപരീതമായി പോലും അത് ആത്മാവിനെ പിളർക്കുകയും ഛിന്നഭിന്നമാക്കി കളയുകയും ചെയ്യും. എന്തൊരു ദുഃഖമാണിത്! എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? ഞാൻ പറയാം. അങ്ങനത്തെ ഒരു സഹനത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്നു.
നമ്മുടെ സങ്കീർത്തനം 119 വായിക്കുന്നുണ്ടല്ലോ, വചനം കർത്താവിന്റെ വചനം പാലിക്കുന്നില്ലാത്തവരെ പറ്റി ഓർത്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, എനിക്ക് കരച്ചിൽ വരികയാണ്. ഞാൻ അവരെ ഓർത്ത് കരയുകയാണ് സങ്കീർത്തനം പറയുകയാണ്. അങ്ങനത്തെ ഒരു വലിയ ആത്മീയ നൊമ്പരത്തിൻ്റെ ഒരു അനുഭവം അതിലേക്ക് വരുന്നു. അത് ദൈവം തരുന്ന ഒരു കൃപയാണ്. ഈ ഒരു സദരി വരുമ്പോൾ അതിന് അടയാളമാണ്. 12 ഖണ്ഡിക, ദൈവം അവളെ തന്റെ വീഞ്ഞറിൽ പ്രവേശിപ്പിച്ച് അവളിൽ ഉപമിച്ചൊരിഞ്ഞു. 19:2-4 എന്ന് മണവാട്ടിയെ ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിലും അല്പം മുമ്പ് ഞാൻ ഇതേപ്പറ്റി പറഞ്ഞതാണ്. എന്ന് മണവാട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലയോ? അത് തന്നെയാണ് ഇവിടെയും പ്രതിപാദ്യം. അവളിപ്പോൾ ദൈവതൃക്കരങ്ങളിൽ ആത്മാർപ്പണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ സ്നേഹം അവളെ സമ്പൂർണമായി സ്വാധീനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. തന്റെ ഇഷ്ടം പോലെ അവൾ പെരുമാറിക്കൊള്ളട്ടെ എന്നല്ലാതെ അവൾക്ക് വേറെ ലക്ഷ്യമോ താല്പര്യമോ ഒന്നുമില്ല. ബ്രാക്കറ്റ് കൊടുക്കണം. ദൈവം തന്റെ സ്വന്തമായി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ആത്മാവിനല്ലാതെ ഈ വിശിഷ്ട അനുഗ്രഹം ഒരിക്കലും നൽകുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം തന്നെ സ്വന്തമായി സ്വീകരിച്ച് കഴിയുന്ന ഒരു ആത്മാവിനാണ് ഇങ്ങനത്തെ ഒരു ഹൃദയം പുളർക്കുന്ന വേദന, നൊമ്പരം, സ്നേഹത്തിന്റെ വേദന, ഞെരുക്കം രൂപപ്പെടുന്നത്. ദൈവം സ്വന്തമായിട്ട് സ്വീകരിച്ച് കഴിയണം ആ ആത്മാവിന്, എങ്കിലത് കിട്ടുള്ളൂ. ദൈവം എങ്ങനെയുള്ള ആത്മാവിനെയാണ് സ്വന്തമായിട്ട് സ്വീകരിക്കുന്നത്? മുഴുവൻ സമ്പൂർണമായിട്ട് ത്യജിക്കുന്ന ഒരു ആത്മാവിനെ മാത്രമേ ദൈവം സ്വന്തമായിട്ട് എടുക്കുകയുള്ളൂ. നേരത്തെ അത് മതത്തെ പഠിപ്പിക്കുന്ന വ്യക്തമാക്കി കണ്ടതാണ്. ദൈവത്തിന്റെ മുദ്രയാൽ അവൾ അറിയാതെ തന്നെ അങ്കിതയായി അവൾ അവിടെ നിന്ന് നിഷ്ക്രമിക്കണമെന്നതാണ് അവിടുത്തെ തിരുമനസ്. യഥാർത്ഥത്തിൽ മെഴുകിൽ മുദ്ര പതിക്കുമ്പോൾ അത് ചെയ്യുന്നതിലധികമൊന്നും ഈ പദവിയിൽ ആത്മാവ് നിർവഹിക്കുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ മുദ്രയാൽ നമ്മൾ മുദ്രിതരാകണം. സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ സ്വന്തം എന്നുള്ള മുദ്ര നമ്മുടെ ആത്മാവിൽ പതിയുകയാണ്. അത് സ്വീകരിക്കണം. നമ്മൾ നമ്മുടെയൊക്കെ പതിഞ്ഞ് കെട്ടണം. അവിടെ മെഴുകിന്റെ ഉദാഹരണം പറയുകയാണ്. മെഴുകിലെ മുദ്ര പതിക്കുമ്പോൾ അത് ചെയ്യുന്നതിലധികമൊന്നും ഈ പദവിയിൽ ആത്മാവ് നിർവഹിക്കുന്നില്ല. മെഴുക് ചെയ്യുന്നതിലധികമൊന്നും ആത്മാവ് ചെയ്യുന്നില്ല. മെഴുക് മുദ്രിതമാകുന്നത് തന്നെത്താനല്ലല്ലോ. മുദ്ര പതിയാനുള്ള ഗുണവിശേഷം അതിനുണ്ടെന്ന് മാത്രം, അതായത് അതിന് മാർദ്ദവുമുണ്ട്. ആ മാർദ്ദവം പോലും അത് തന്നെത്താൻ ആർജിച്ച ഗുണവിശേഷമല്ല. അത് അങ്ങനെ തന്നെ ഇരുന്ന് സംഭവം നൽകുന്നതേ ഉള്ളൂ. ഹാ ദൈവമേ, അങ്ങയുടെ ദയാവാത്സല്യം. ഇപ്പൊ മെഴുകില് ഒരു മുദ്ര ഒരാള് പതിക്കുമ്പോൾ ആ മെഴുകില് ആ മുദ്ര പതിയുന്നു. മെഴുകിലാണ് മുദ്ര കിട്ടുന്നത്. പക്ഷെ അത് പതിക്കുന്നത് വേറൊരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിന്റെ മുദ്ര പതിയുന്നത്. ആ ദൈവമാണ് പതിക്കുന്നത്. ആത്മാവ് വേറെ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ആത്മാവ് ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. മെഴുക് മുദ്ര സ്വീകരിക്കാൻ മാത്രം മയമുള്ളത്, മാർദ്ദമുള്ളത് ആയിരിക്കണം. അരക്ക് ഉരുക്കി ഒഴിച്ചിട്ട് അതിന്റെ മേലാണ് സീലടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ള് നമ്മൾ സ്വയം ഉപേക്ഷിച്ച് ദൈവത്തിനായിട്ട് തുറന്നു കൊടുത്ത് വിശുദ്ധീകരിക്കാൻ പരിശ്രമിച്ചെല്ലാം നമ്മളെ തന്നെ ഒരുക്കി മാർദ്ദമുള്ളതാക്കി മാറ്റുമ്പോഴാണ് ദൈവത്തിന് തന്റെ മുദ്ര നമ്മുടെ ആത്മാവിൽ പതിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ മാർദ്ദവം പോലും തന്നെ തന്നെ അറിയിച്ച ഗുണവിശേഷമല്ല. തീരേക്ക് വന്നപ്പോൾ മാർദ്ദവമായി മെഴുക്, അത് മെഴുകന്റെ മെടുക്കല്ല. തീ വന്നപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സഭയിലൂടെ ദൈവം വെച്ചിരിക്കുന്ന കുദാശകള്, വചനങ്ങള്, വിശുദ്ധീകരണ അനുഭവങ്ങൾ, കൃപാപര സഹായങ്ങൾ, അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഇതുപോലെ മാർദ്ദമുള്ളതായിട്ട് മാറും. ദൈവത്തിന്റെ മുദ്ര പതി സ്വീകരിക്കാൻ മാത്രം. അപ്പൊ നമ്മളവിടെ പരിശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രവർത്തനം പോലും ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാ ദൈവമേ, അങ്ങേ ദയാ വാത്സല്യം. ഈ പറഞ്ഞതെല്ലാം അങ്ങേ പക്ഷത്തു നിന്ന് തന്നെ അങ്ങ് നിർവഹിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ മനസ്സ് മാത്രമേ അങ്ങ് ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവനും നമ്മുടെ വിട്ടുകൊടുക്കല്, ആഗ്രഹിക്കല്, ദാഹിക്കല്. പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കൽ വാ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ, അല്ലേ, ചോദിക്കുവിൻ. നമ്മൾ ചെയ്യേണ്ട ഇതാണ്, വിളിച്ച് അപേക്ഷിക്കുവിൻ. ആഗ്രഹം, ആഗ്രഹത്തിൻ്റെ പരിശ്രമം, ബാക്കിയെല്ലാം നമ്മളെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങ് ഈ പറഞ്ഞതെല്ലാം അങ്ങേ പക്ഷത്ത് നിന്ന് തന്നെ അങ്ങ് നിർവഹിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ മനസ്സ് മാത്രമേ അങ്ങ് ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങയുടെ മെഴുക് തടസ്സമൊന്നും ഉണ്ടാക്കരുതെന്ന് മാത്രമേ അങ്ങ് നിർദ്ദേശിക്കുന്നുള്ളൂ. അങ്ങയുടെ മെഴുകാണ് ഞാൻ തടസ്സമൊന്നും ഉണ്ടാക്കരുത്. അവിടത്തേക്ക് വിട്ടുകൊടുക്കണം. തീ കൊണ്ടൊന്ന് ചൂട് പിടിപ്പിക്കുമ്പോൾ അയ്യോ തീ ആ പൊള്ളുന്നേ വേണ്ടെന്ന് പറഞ്ഞ് മാറരുത്. അരക്കിനെ ഉരുക്കാനായിട്ട് തീരെ വെക്കുമ്പോൾ അരക്ക പറ്റിയല പറ്റിയാലെന്ന് പറയരുത്. ഓ ഉരുകണം, ഉരുക്കിയെങ്കിലും ഇത് പതിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തമ്പുരാൻ ഇങ്ങനെ
ഇടിച്ച് പൊട്ടിച്ച് ഉരുക്കി വാർത്ത് അങ്ങനെ കൊടുത്ത് അവിടുത്തെ മുദ്ര കൊണ്ട് പതിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ തടസ്സപ്പെടുത്തരുത്, അങ്ങനെ വിട്ടുകൊടുക്കും, തടസ്സമൊന്നും ഉണ്ടാക്കരുത് മെഴുക് എന്ന് മന്ത്രി പറയുന്നു. 13-ാം ഖണ്ഡിക ആത്മാവ് തന്നെ സ്വന്തമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം ഈ പദവിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇത്രയും കൊണ്ട് സഹോദരന്മാർ നിങ്ങൾക്ക് ഗ്രഹിക്കാമല്ലോ. തൊട്ട് പറയും പറഞ്ഞല്ലോ, ദൈവം തന്റെ സ്വന്തമായി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ആത്മാവിനല്ലാതെ ഈ വിശിഷ്ട അനുഗ്രഹം ഒരിക്കലും നൽകുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ദൈവം സ്വന്തമാണ്, സ്വന്തമായിട്ട് സ്വീകരിക്കണം. അതേപോലെ നമ്മൾ വിശദീകരിക്കാനുണ്ട്. 13-ാം ഖണ്ഡികയില് ആത്മാവ് തന്റെ സ്വന്തമാണെന്ന്, ആത്മാവ് തന്റെ സ്വന്തമാണ്, ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം ഈ പദവിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇത്രയും കൊണ്ട് സഹോദരന്മാർ നിങ്ങൾക്ക് ഗ്രഹിക്കാമല്ലോ. ഈ മെഴുക് സീൽ വെക്കുന്ന ഒരാള് ആ സീല് വെച്ച് കഴിയുമ്പോൾ ആ സീലുള്ള മുദ്ര മെഴുകിന് പതിയാണ്. ഇനിയിപ്പോ മെഴുക് ഈ സീല് എന്തിനെ സൂചിപ്പിക്കുന്നു, ആരെ സൂചിപ്പിക്കുന്നു, ആ വ്യക്തിയുടേതായിട്ട് മാറി എന്ന് പറഞ്ഞവർ നമ്മുടെ ആത്മാവിൽ ദൈവം തന്റെ മുദ്ര പതിക്കും, നമ്മുടെ മാർദ്ദവുമുള്ളതായ തടസ്സമില്ലാതെ വിട്ടുകൊടുത്താൽ. അപ്പം ദൈവത്തിന്റെ സ്വന്തമാണ് നിന്റെ, നീ എന്റെ സ്വന്തമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ദൈവം ചെയ്യുന്ന ഇതാണ് എന്നാണ് അമ്മദ്രസ്യ പറയുന്നത്. നിങ്ങൾ സഹോദരമാർക്ക് ഗ്രഹിക്കാമല്ലോ. തന്റെ കൈവശം ഉള്ളതിൽ നിന്ന് അവിടുന്ന് നൽകുന്നു, അതായത് തന്റെ ദൈവപുത്രന് ഭൗമിക ജീവിതത്തിൽ സ്വായത്തമായിരുന്നതിൽ നിന്ന് ഇതിനും ഉപരിയായ അനുഗ്രഹം ഒന്നും നൽകുവാൻ അവിടത്തേക്ക് ആവില്ലല്ലോ. ഈ ഇഹലോക ജീവിതത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുവാൻ അവിടത്തേക്കാൾ കൂടുതൽ ആവശ്യം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ അതിമാത്രം ആഗ്രഹിച്ചു എന്ന് ഒടുവിലത്തെ അത്താഴ സമയത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പാനപാത്രം മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കാൻ, പാനം ചെയ്യുവാൻ ഞാൻ അതിമാത്രം ആഗ്രഹിച്ചു എന്ന് വെച്ചാല് സ്വർഗ പിതാവിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പിതാവിനോട് ഒന്നായിരിക്കാൻ യേശു ആദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് യേശു ഞെരുകയായിരുന്നു എന്നാണ്. ആ കർത്താവെ, അങ്ങ് അനുഭവിക്കേണ്ടിയിരുന്ന ക്ലേശകരമായ മരണം അത്യന്തം വേദനാജനകവും കഠോരവുമായി അങ്ങേ തിരുസന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടില്ലയോ? ഇല്ല. അപ്പം പീഡാസഹനത്തിന്റെ അവസരത്തിലേക്ക് വരുമ്പം വന്നപ്പോഴ് കുരിശുമരണം, ചെമ്മട്ടിയടി, അതിന്റെ പീഡാസഹനങ്ങള്, കഷ്ടപ്പാടുകള്, ഇതെല്ലാം ഭീകരമായി കഠോരമായി അങ്ങേക്ക് തോന്നിയില്ലേ എന്ന് അമദ്രസ് ചോദിച്ചിട്ട് അമദ്രസിന്റെ ഉത്തരം പറയുകയാണ്, ഇല്ല. കാരണം എന്റെ സ്നേഹാധിക്യവും ഈശ്വര മറുപടി അമദ്രസിയോട് പറയുകയാണ്. ഈശ്വര പറയുന്ന പറയാൻ പറയുന്നതായിട്ട് അമദ്രസ് തിരിച്ചിരുന്ന മറുപടി ഇതാണ്, ഇല്ല. കാരണം എന്റെ സ്നേഹാധിക്യവും ആത്മാക്കൾ രക്ഷപ്രാപിക്കണമെന്ന ആഗ്രഹവും ആ വേദനകളെയെല്ലാം അനിതര സാധാരണമാമെന്നും അതിശയിച്ചിരുന്നു. ലോകത്തിൽ അവതരിച്ച ശേഷം ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ അവർണ്ണനീയ സഹനങ്ങൾ അവയുടെ തുരുളം ചെയ്താൽ കേവലം നിസ്സാരമായിരിക്കും. ഈശോ കുരിശിന്റെ വഴിയിൽ അനുഭവിച്ച പീഡാസഹനങ്ങള് ഒരു പീഡയായിട്ട് ശരിക്കും തോന്നിയില്ല എനിക്ക്, ഈശോ പറയുകയാണ്. കാരണം എന്റെ ആഗ്രഹം മുഴുവനും ഒന്ന് പിതാവിന്റെ പക്കലേക്ക് എത്തണം, രണ്ട് മനുഷ്യമക്കളെ മുഴുവനും കൂട്ടിക്കൊണ്ട് മോക്ഷം നേടി എടുക്കണം. ഈ ഒരു തീക്ഷ്ണമായ ആഗ്രഹത്തിന് ശരിയാണ് എന്റെ മനുഷ്യപ്രകൃതം കുറച്ച് കരഞ്ഞു വിലപിച്ചു രക്തം വേർത്തു ഒക്കെ ശരിയാന്ന് പറഞ്ഞാൽ പോലും വേദനയായിരുന്നു, പക്ഷെ അതെന്നെ അസ്വസ്ഥപ്പെടുന്നില്ല എന്ന് പറയാണ് ഈശോ പറയുന്ന. പ്രസവ സമയമാകുമ്പോൾ സ്ത്രീ ഞെരുങ്ങുന്നു, വിഷമിക്കുന്നു, വിലപിക്കുന്നു, പക്ഷെ അത് ഒഴിവാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറം കുഞ്ഞിനെ കെട്ടാനുള്ള, കുഞ്ഞിനെ കാണാനുള്ള, അതിന് കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം, അതിൽ അവളെ വേദനയെ അവഗണിക്കുകയാണ്, തൃണവൽഗണിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവൾ പോവുക എന്ന് പറഞ്ഞ പോലെ പ്രസവ വേദന, യേശു തന്നെ പറഞ്ഞ അത് തന്നെയാണല്ലോ അന്നത്താഴ വേളയില് സ്ത്രീക്ക് പ്രസവ സമയം നമ്മൾ വിഷമിക്കുന്നു, പക്ഷെ പിന്നെ ആ വിഷം ഓർമ്മിക്കുകയല്ല എന്ന് പറഞ്ഞൊരു അനുഭവം ഈശോയ്ക്കുണ്ട്. ഈശോയുടെ അനുഭവമായിരുന്നു മദ്ദസ്യം പറയുന്നു. അപ്പൊ ഈ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വരുന്ന വ്യക്തിക്കും മറ്റു സഹനങ്ങളൊന്നും ഒരു സഹനമേ അല്ല. ഒത്തിരി സഹനം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ആ സഹനമൊന്നും സഹനമേ അല്ല. അതിനപ്പുറത്തേക്കുള്ള അഭിനിവേശം, ദൈവസ്നേഹത്തിന്റെ കത്തല്, ആത്മരക്ഷിക്കേണ്ട ദാഹം, സഹോദര സ്നേഹത്തിന്റെ കത്തല്, ഇതാണ് ആ വ്യക്തി നയിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ അവതരിച്ച ശേഷം ഞാൻ അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരുന്നതുമായ അവർണ്ണനീയ സഹനങ്ങൾ അവയുടെ തുള്ളം ചെയ്താൽ കേവലം നിസ്സാരമായിരിക്കും. അവയുടെ ചെയ്താണ് ദൈവത്തോടൊന്നായിരിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹസ്നേഹം, അതിന്റെ അഗ്നി കത്തുന്നു. ഭൂമിയിൽ തീടാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന പണ്ടേ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്താ ഞാൻ എന്താ ആഗ്രഹിക്കുക?
ഒരു സ്നാനം സ്വീകരിക്കേണ്ടതും പൂർത്തിയാകുന്ന പറഞ്ഞാൽ ഞെരുങ്ങുന്നു എന്നൊക്കെ ഒക്കെ വന്നിട്ട് വായിക്കുമ്പോഴും ആ ഒരു ഞെരുക്കത്തിന്റെ വശം കാണാനായിട്ട് സാധിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.